ചാവേർ സിനിമയിലെ ടിനു പാപ്പച്ചൻ സ്കൂളിലെ രണ്ടാമതാണ് വീണ്ടും വരുന്നത്. അജഗജാന്തരം കഴിഞ്ഞിട്ട് രണ്ടാമത് നിൽക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഹലോ, നമസ്കാരം. തിരിച്ചേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത്. അജഗജാന്തരം ചെയ്ത സമയത്ത് 50 ദിവസത്തോളം രാത്രി മാത്രവും പിന്നെ ഫുൾ ഇടിയായിരുന്നു. അപ്പോൾ എടുക്കുന്ന സമയത്തൊക്കെ ഡൗട്ടായിരുന്നത് എന്താ ചെയ്യണേന്നൊന്നും മനസ്സിലാകണ്ടായില്ല. കാരണം തിരിച്ചേട്ടൻ്റെ പെർസ്പെക്റ്റീവിൻ്റെ പരിപാടി ആകുമ്പോൾ നമുക്ക് അത്രയും തുടക്കക്കാരനെന്ന രീതിയിൽ ഒരു ഐഡിയ ഉണ്ടായില്ല എന്താണ് നടക്കുക എന്നുള്ളത്. പക്ഷെ ഡബ്ബിങ്ങിന് പോയപ്പോൾ കഥ മാറി, അജഗജാന്തരം കാണാൻ പറ്റി. അപ്പോൾ മനസ്സിലായി ഇത്ര സമയമെടുത്തതും ഇത്ര എഫേർട്ട് ഇട്ടതും എന്തിനായിരുന്നത്. അപ്പൊ ചാവേറിൽ ടിനിച്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു പടം ഉണ്ട്, നീ ഒന്ന് വന്ന് കേക്ക് എന്ന് പറഞ്ഞപ്പോ തന്നെ സ്പോട്ടില് ഞാൻ പറഞ്ഞു ഓക്കെ റെഡി, ഞാനില്ലാണ്. വേറൊരു കാര്യം ചോദിക്കാനോ എത്ര ദിവസം എന്ന് പോലും ചോദിച്ചിട്ടുണ്ടായില്ല. എത്ര നാളാ അത്ര നാളും കൂടെ നിൽക്കാന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പോ ചാവേർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, പടം റിലീസാകാറായി. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. ചാക്കൊച്ചൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതില്, അച്ഛൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് എന്നെ കണ്ട പറഞ്ഞ എന്റെ ക്ലാസ്മേറ്റ് മോനാണെന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോ പിന്നെ പെപ്പയുടെ കൂടെ പിന്നെയും ചെയ്തു. പിന്നെ മനോജ് എൻ്റെ അച്ഛനായിട്ട് പ്രണയവിലാസത്തിൽ അഭിനയിച്ച മനോജ് കെയു, മനോജ് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. സജിൻ ഉണ്ടായി, അഞ്ചുപേട്ടൻ ഉണ്ടായി, പിന്നെ ചാവേറിൽ അജഗജാന്തരത്തിലുണ്ടായ ഫുൾ ക്രൂ ടീം തന്നെ ഉണ്ടായിരുന്നു ചാവേറിൽ. അപ്പൊ അവരെല്ലാവരും കൂടെ പിന്നെ വർക്ക് ചെയ്യാം. പിന്നെ ജിൻഡോ ചേട്ടൻ അറിയാല, പിന്നെ ആംഗ്രി നിഷാദിക്ക, പിന്നെ ജസ്റ്റിൻ, എല്ലാവരും. പിന്നെ ജോയ് മാത്യു സാറിനോട് വളരെയധികം നന്ദിയുണ്ട് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റിലെ ബേസിൽ ആ പടം ചെയ്യാൻ ും ഇപ്പോ അരുൺ ചേട്ടനോടും പിന്നെ വേണു സാറിനോടും വളരെയധികം നന്ദി പറയുന്നു. കാരണം ഇത്രയും ഒരു ബാക്കപ്പ് ഒരു സപ്പോർട്ട് ഉണ്ടാവില്ലെങ്കിൽ ഈ പടത്തിന് പ്രോപ്പറായിട്ടുള്ള ഔട്ട് കിട്ടില്ല. അപ്പോ എല്ലാവരും ട്രെയിലർ കണ്ടില്ല, അപ്പൊ പടം തിയേറ്ററിൽ കാണാം. താങ്ക് യു സോ മച്ച്. ചിരിയും ചിന്തയും മാവോളം വാരി വാരി വിതറുന്ന ഒരാളാണ് രമേശ്.